പധനീസ സിംഹേന്ദ്രമധ്യമം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും രാഗപരിചയത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 57-ാമത്തെ അമ്മ രാഗമാണ് സിംഹേന്ദ്രമധ്യമം. വളരെ ഗാംഭീര്യമുള്ള പെരുപോലെ തന്നെ രാഗമാണ് സിംഹേന്ദ്രമധ്യമം. പക്കാ ക്ലാസിക്കൽ രാഗം. കച്ചേരികളിൽ സുലഭമായി ഉപയോഗിക്കുന്ന ഈ രാഗം ഗാനങ്ങളിലും ഭക്തിഗാനശാഖകളിലും അല്പം പുറകിലാണ്. അതിൻ്റെ കാരണം, ഈ രാഗം പാടാൻ ഒരല്പം പ്രയാസമാണ്. ഇതിൻ്റെ ഭാവതരങ്ങൾ ഉൾക്കൊണ്ട് പാടാൻ ഇത്തിരി പ്രയാസമുള്ള രാഗമാണ്. 21-ാമത് അമ്മ രാഗമായ, വളരെ പ്രശസ്തമാണ് ആ രാഗം, കീരവാണിയുടെ പ്രതിമധ്യമ രാഗമാണ് സിംഹേന്ദ്രമധ്യമം. 72 അമ്മ രാഗങ്ങളെയും ആദ്യത്തെ 36 രാഗങ്ങൾ ശുദ്ധമധ്യമ രാഗങ്ങളും പിന്നീട് വരുന്ന 36 രാഗങ്ങൾ പ്രതിമധ്യമ രാഗങ്ങളുമാണ്. എപ്പോഴും പാടാൻ പറ്റുന്ന രാഗമാണ് സിംഹേന്ദ്രമധ്യമം. എന്നിരുന്നാലും സന്ധ്യാസമയത്ത് പാടിയാൽ കൂടുതൽ ശോഭിക്കുമെന്ന് വാഗേയകാരന്മാർ പറയുന്നു. ഭക്തി, കരുണ എന്നീ ഭാവങ്ങളാണ് ഈ രാഗത്തിൽ കൂടുതലായി നിഴലിച്ച് കാണുന്നത്. ധാരാളം കൃതികൾ ഈ രാഗത്തിലുണ്ട്. ദീക്ഷിതരുടെ കാമാക്ഷി കാമകോടി, ത്യാഗരാജസ്വാമിയുടെ നീതു ചരണമു എന്ന കൃതി, കോടീശ്വരയ്യരുടെ ഉന്നയല്ലാൾ വേറെ ഗതി എന്ന കൃതി, ഉത്തക്കാട് വെങ്കടസുബയ്യരുടെ അസൈന്താടും മയിലൊണ്ട് കണ്ടാൽ എന്ന കൃതി, ഇതെല്ലാം സിംഹേന്ദ്രമധ്യമത്തിലെ പോപ്പുലറായിട്ടുള്ള കൃതികളാണ്. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പാടുന്നത് നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ സ്വാതിരുനാൾ മഹാരാജാവിൻ്റെ ഒരു കൃതിയാണ്. തേതരി രാമ രാമ ഗുണസീമ അഗ രാമ 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 ഗുണസീമ അഗ രാമ 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 ഗുണസീമ അഗ രാമ ഹൃദയാഭിരാമ സീത രാമ രാമ ആ മുനിമാനസ രാമ മൃഗമദ സുലദാമ മുനിമാനസ രാമ മൃഗമദ സുലദാമ മുനിമാനസ രാമ മൃഗമദ സുലദാമുനിമാനസ രാമ സരിഗരി സനിദാപമഗരി ഗമപദനി മുനിമ
ദനിദാപമ പദ നിദാപമ പദനി മുനിമാ. അങ്ങനെ 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 പോകുന്നു സിംഹേന്ദ്ര മധ്യമത്തിൻ്റെ ആലാപന ഭംഗി. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം ഗാംഭീര്യമാണ് ഈ രാഗത്തിനെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ സിനിമാ പാട്ടുകളും ഒക്കെ വളരെ കുറവാണ്. എങ്കിലും നമ്മളുടെ എം ബി ശ്രീനിവാസൻ സാർ ചെയ്ത് ദാസേട്ടൻ പാടിയ പ്രശസ്തമായൊരു ഗാനമുണ്ട്. എൻ്റെ കടിഞ്ഞൂൽ പ്രണയ കഥയിലേ പെൺകൂടി നിന്നെയും തേടി, എൻ്റെ കടിഞ്ഞൂൽ പ്രണയ കഥയിലേ പെൺകൂടി നിന്നെയും തേടി. ആ ഗാനം അതുപോലെ തന്നെ നമ്മളുടെ ജയചന്ദ്രൻ സാറ് ചെയ്ത നല്ലൊരു ഗാനം വാൽക്കണ്ണാടി എന്ന സിനിമയിൽ നമ്മുടെ മധുബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട്. അമ്മേ അമ്മേ കണ്ണിൽ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടിത്തളര് ആ ഗാനം. അതുപോലെ തന്നെ നമ്മുടെ അർജുനൻ മാഷ് ചെയ്തിട്ട് ദാസേട്ടൻ പാടിയൊരു ഗാനമുണ്ട്. വാചാലമാകും മൗനം പ്രിയവാക്യങ്ങൾ കോർക്കും നയനം, ഇരു കരളുകളിൽ ഇതളിതളായി. അങ്ങനൊരു ഗാനം. അതുപോലെ പിന്നെ നമ്മുടെ ഇളയരാജ സാറ് ചെയ്തിട്ടുണ്ട്. ഒക്കെ എല്ലാവരും വളരെ കുറവാണ് ഈ രാഗത്തിൽ, തുലോം കുറവാണ് പാട്ടുകൾ. ഇളയരാജ സാർ ചെയ്ത ഒരു ഗാനമാണ്. താരുണ്യമോഹം പൂക്കും കാലം ആത്മാവിലേ ആ ഗാനം. അതുപോലെ ഇളയരാജ സാർ ചെയ്ത വേറെ നല്ലൊരു ഗാനമുണ്ട്, വളരെ പ്രശസ്തമായൊരു ഗാനമുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും ആ സിനിമ, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന വളരെ ജനപ്രിയമായ സിനിമയായിരുന്നു. അതിൽ നമ്മളെ എല്ലാവരെയും നൊമ്പരപ്പെടുത്തിയൊരു ഗാനമുണ്ട് ജാനകിയമ്മയുടെ ശബ്ദത്തിൽ. എൻ പൂവേ പൊൻപൂവേ ആരേരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ കുഞ്ഞിക്കണ്ണായെന്നും. ആ ഗാനം എത്ര സുന്ദരമാണ് ആ ഗാനം. സിംഹേന്ദ്ര മധ്യമത്തെ ബേസ് ചെയ്ത ഒരു ഗാനമാണ്. പിന്നെ നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച് എം എസ് വിശ്വനാഥൻ സാർ ചെയ്ത ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന സിനിമയിൽ അയ്യപ്പ എന്ന ഗാനം. അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാർ തന്നെ രചിച്ച് ദേവരാജൻ മാഷ് ചെയ്ത മനോഹരമായൊരു ഗാനമുണ്ട് കാലമൊരജ്ഞാത കാമുകൻ. ഇങ്ങനെ കുറച്ച് പാട്ടുകളെ ഉദാഹരണ സഹിതം പറയാൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ. പിന്നെ ഭക്തിഗാനങ്ങളിലേക്ക് പോയാലും പൊതുവെ കുറവാണ്. ഒന്നാം തിരുപ്പടി എന്ന ആൽബത്തിൽ മഹാസംഗീതജ്ഞൻ ടി എസ് സി ചെയ്ത വാക്കുകൊണ്ടൊരു വിട എന്ന ഒരു ഗാനമുണ്ട്. പിന്നെ നമ്മുടെ ജയൻ സാർ ചെയ്ത ഒരു ഗാനം ചിത്രചേച്ചിയുടെ ദേവീഗീതം എന്ന ആൽബത്തിൽ. ചെട്ടിക്കുളങ്ങരയിൽ വാഴും ഭഗവതി ആ ഗാനം. അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ടി എസ് സി തന്നെ ചെയ്ത മറ്റൊരു ഗാനമുണ്ട്. അത് നമ്മളെ മണിമുരളി എന്ന ഒരു ആൽബമാണ്. പി ഉണ്ണികൃഷ്ണൻ, പിന്നണി ഗായകൻ പി ഉണ്ണികൃഷ്ണൻ പാടിയ മനോഹരമായൊരു ഗാനമാണ്. ഗുരുവായൂരമ്പല മതിലകത്ത് സന്ധ്യ ചെമ്പട്ട് ഞൊറിയുന്ന നേരത്ത് നാമം ജപിച്ചു നടക്കുമ്പോൾ അതുവരെ കാണാത്തൊരുണ്ണി ചിരിക്കുന്നു ആ ഗാനം. അങ്ങനെ കുറച്ച് ഗാനങ്ങളെ നമുക്ക് പറയാനുള്ളൂ. ഇനി ഈ സിംഹേന്ദ്ര മധ്യമം എന്ന രാഗത്തിൽ ധാരാളം ഗാനങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങൾ കണ്ടെത്തുക, കണ്ടെത്തി കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അതെനിക്ക് വലിയൊരു അറിവായിരിക്കും. ഈ ഗാംഭീര്യമുള്ള ഈ രാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ജനപ്രിയ രാഗവും ഇത്തിരി അപൂർവമായ രാഗങ്ങളും പരിചയപ്പെടുത്തണമെന്നുള്ളൊരു ആശയുടെ പുറത്താണ് ഇതിനൊക്കെ തുനിയുന്നത്. ഈ രാഗത്തിലെ ഗാനങ്ങൾ കേൾക്കുക, കീർത്തനങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ആ ഗാംഭീര്യം നിങ്ങളിലേക്ക് എത്തട്ടെ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു രാഗവുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിലമ്പൂർ സുനിൽ.